ചന്ദ്രശേഖർ മലമ്പുഴയിലെ ബി ജെ പി രണ്ടാം സ്ഥാനത്ത്, അതിനേക്കാൾ പ്രധാനം ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട്, രമേശ്വരത്തിൽ മത്സരിക്കുന്ന ഹരിപ്പാട് ഒഴിച്ച് ബാക്കി 8 സീറ്റുകളിലും LDFന്റെ അപ്രമാദിത്യമാണ് നടക്കുന്നത്. രമേശിന്റെ ഭൂരിപക്ഷം 2818 വോട്ടിന്റെ വ്യത്യാസത്തിനാണ് അദ്ദേഹം LDF സ്ഥാനാർത്ഥിയേക്കാൾ മുന്നിട്ട് നിൽക്കുന്നത്. അവിടുത്തെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു മത്സരം നടന്ന കുട്ടനാട്ടിൽ തോമസ് ചാണ്ടി മുന്നിട്ട് നിൽക്കുകയാണ്. 4244 ഏതാണ്ട് ഭദ്രമായ വോട്ട് നിലയുണ്ട്. രണ്ടാമത് വന്നിരിക്കുന്നത് UDFന്റെ ജേക്കബ് അബ്രഹാം ആണ്. അവിടെ വളരെ പ്രതീക്ഷ ഉയർത്തി മത്സരിക്കുന്നു എന്ന് പറഞ്ഞ സുഭാഷ് വാസു 3 സ്ഥാനത്തേക്ക് പോയിരിക്കുന്നു എന്നതാണ് വളരെ ശ്രദ്ധേയമായ കാര്യം. ചന്ദ്രശേഖർ, ലേറ്റസ്റ്റ് ആയി വന്നിരിക്കുന്ന 87 സീറ്റിൽ LDFും 50 സീറ്റിൽ UDFും 2 സീറ്റിൽ NDAയും ലീഡ് ചെയ്യുന്നു. ഇപ്പോ ഇപ്പോഴും കാസർഗോഡും നേമത്തും മാത്രമാണ് NDA ലീഡ് ചെയ്യുന്നത്. മറ്റൊരിടത്തും അവർ പ്രതീക്ഷയ്ക്ക് ഒത്തു ഉയർന്നതായി കാണുന്നില്ല. ഒരുപക്ഷെ UDFന് മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്ന് പറയാവുന്നൊരു ജില്ല കോഴിക്കോടായി മാറിയിരിക്കുന്നു. കോഴിക്കോട് 7 സീറ്റിൽ LDFും 6 സീറ്റിൽ UDFും ലീഡ് ചെയ്യുന്നു. കൊല്ലം ആദ്യമായിട്ട് 11-11 LDFലേക്ക് വരുന്നു. കൊല്ലം ആദ്യമായിട്ട്. ഈ നിമിഷം ഞങ്ങൾക്ക് പറഞ്ഞു നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സൂചകം, കൊല്ലത്തുള്ള ആകെയുള്ള 11 സീറ്റിലും LDF പിടിക്കുന്നു. കൊല്ലത്ത് സമഗ്രാധിപത്യം. കൊല്ലവും തൃശൂരും ഒരു സീറ്റ് പോലും. കരുനാഗപ്പള്ളിയിലാണ് ആ മാറ്റമുണ്ടായത്. കരുനാഗപ്പള്ളിയിൽ LDFന്റെ ആർ രാമചന്ദ്രൻ ഇപ്പോൾ 401 വോട്ടുകൾക്ക് മുന്നിൽ വന്നതോടുകൂടിയാണ്, സി ആർ മഹേഷിനേക്കാൾ 401 വോട്ടുകൾക്ക് മുന്നിൽ വന്നതോടുകൂടിയാണ് കൊല്ലം ജില്ല ഒന്നടങ്കം LDFലേക്ക് മാറിയത്. അതോടുകൂടി LDFന്റെ സീറ്റ് നേട്ടം 89 ഉയരുകയും UDF 49 ഇപ്പോൾ നിൽക്കുന്നത്. 30 സീറ്റുകളുടെ വ്യത്യാസത്തിന് LDF വളരെ ഭദ്രമായ, സുരക്ഷിതമായ മേൽക്കൈ ഉറപ്പിച്ചുകൊണ്ടാണ് വോട്ടെണ്ണൽ ആരംഭിച്ച് 1.5 മണിക്കൂർ കഴിയുമ്പോൾ ഇപ്പോൾ നിലയുറപ്പിക്കുന്നത്. കേരളത്തിൽ LDF ഭരണം ഉറപ്പായ പോളുകളെ അടിവരയിടുന്ന ഫലമാണ് വന്നിരിക്കുന്നത്. തീർച്ചയായും 88 സീറ്റിൽ LDF ലീഡ് ചെയ്യുമ്പോൾ 49 സീറ്റിൽ മാത്രമാണ് UDF ലീഡ് ചെയ്യുന്നത്. 2 സീറ്റിൽ NDA. ഓ രാജഗോപാലിന്റെ ഭൂരിപക്ഷം നോക്കണം. ഒരുപക്ഷെ ഇനി അതിലേക്കാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. തിരുവനന്തപുരത്ത് നേമം മണ്ഡലത്തിൽ ഓ രാജഗോപാലിന്റെ ഭൂരിപക്ഷം. ഓ രാജഗോപാൽ ഇപ്പോൾ 4864 വോട്ടുകൾക്കാണ് ശിവൻകുട്ടിയേക്കാൾ മുന്നിട്ട് നിൽക്കുന്നത് എന്നതാണ് ഇപ്പോൾ നമുക്ക് പറയാനുള്ളത്. വർക്കലയിലെ ലീഡ് നില വർക്കല കഹാർ ഒന്നുകൂടി ഉയർത്തിയിരിക്കുന്നു. 1193 അദ്ദേഹം വി ജോയിയേക്കാൾ ലീഡ് നില ഉയർത്തിയിരിക്കുന്നു. കൂടുതൽ ഭദ്രമായ നിലയിൽ അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ അവസാനം പറയാനുള്ളത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാലക്കാട് NDAക്ക് ഉണ്ടായിരുന്ന അഡ്വാൻറ്റേജ് നഷ്ടപ്പെട്ടിരിക്കുന്നു. അവിടെ ഇടതുപക്ഷത്തിന്റെ ഒരു സമഗ്രാധിപത്യമാണ്. 9 സീറ്റ് LDFനും 3 സീറ്റ് UDF ആണ്. ആ 3 UDF സീറ്റുകൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കേണ്ടതുണ്ട്. പാലക്കാട് ജില്ലയിൽ UDF മുന്നിട്ട് നിൽക്കുന്നത്. തൃത്താലയിൽ ബൽറാം മുന്നിട്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ മണ്ണാർക്കാട് ഷംസുദ്ദീൻ മുന്നിട്ട് നിൽക്കുന്നുണ്ട്. പാലക്കാട് ഷാഫി പറമ്പിൽ മുന്നിട്ട് നിൽക്കുന്നുണ്ട്. ഇതാണ് ആ 3 സീറ്റുകൾ. പാലക്കാട്, തൃത്താല, മണ്ണാർക്കാട് ഒഴിച്ചുള്ള 9 സീറ്റുകളിൽ ഇടതുപക്ഷം മുന്നോട്ട് നിൽക്കുന്നു. അവിടെ ഏറ്റവും ശ്രദ്ധേയമായ വസ്തുത, മലമ്പുഴയിലും അതുപോലെ പാലക്കാടും രണ്ടാം സ്ഥാനത്ത് LDF രണ്ടാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് NDA ആണ്. മലമ്പുഴയിൽ LDFന്റെ VS അച്യുതാനന്ദനും ഒപ്പം തന്നെ പാലക്കാട് UDFന്റെ ഷാഫി പറമ്പിലും 1 സ്ഥാനത്ത് വന്നപ്പോൾ രണ്ടിടത്തും വന്നിരിക്കുന്നത് NDA സ്ഥാനാർത്ഥികളാണ് എന്ന ഒരു പ്രത്യേകത കൂടി. ഏറ്റവും ലേറ്റസ്റ്റ് ആയി കണക്ക് നമ്മൾ നൽകുകയാണ്. ഈ നിമിഷം നമുക്ക് നൽകാൻ കഴിയുന്നത് 87 സീറ്റിലെ LDFും 50 സീറ്റിൽ UDFും NDA 2 സീറ്റും. എനിക്ക് തോന്നുന്നു ചന്ദ്രശേഖർ ഇതിൽ സ്റ്റെബിലൈസ് ചെയ്ത് പോവുകയാണ് തോന്നുന്നു. തീർച്ചയായിട്ടും 2 സീറ്റ് LDFിന് എന്നുള്ളത് സ്റ്റെബിലൈസ് ചെയ്യുകയാണ്. LDF ആണ് അല്പം ഉയർന്ന് മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇപ്പോ കാസർഗോഡ് NDAയുടെ ലീഡ് 5000 കവിഞ്ഞിരിക്കുന്നു. കാസർഗോഡ് ജില്ലയിൽ കാസർഗോഡ് മണ്ഡലത്തിൽ NDAയുടെ ലീഡ് 5000 കവിഞ്ഞു. ഒന്ന് നോക്കാവുന്നതാണ് കാസർഗോഡ്. ഒരുപക്ഷെ കാസർഗോഡാണ് വളരെ കാസർഗോഡ് 6029 ഇപ്പോൾ NDAയുടെ ലീഡ്. അത് ഇപ്പോഴത്തെ നിലയ്ക്കെങ്കിലും വളരെ ഭദ്രമായ ഒരു ലീഡാണ്.
എന്നെ നെല്ലിക്കുന്ന് യു ഡി എഫിന്റെ നെല്ലിക്കുന്നാണ് അവിടെ രണ്ടാം സ്ഥാനത്തുള്ളത്. കാസർഗോഡ് നേരത്തെ പറഞ്ഞു കേട്ടിരുന്ന മഞ്ചേശ്വരത്തെക്കാൾ വ്യത്യസ്തമായി. പക്ഷേ ഇപ്പോഴും എൽ ഡി എഫിന്റെ ലീഡ് 88 ഉയർന്നിരിക്കുന്നു. 88 അതായത് എൽ ഡി എഫിന് സ്വന്തമായിട്ട് 82 ആറ് സ്വതന്ത്രനും കൂടി 88 എൽ ഡി എഫിന്റെ ലീഡ് ഉയർന്നിരിക്കുന്നു. 88-49-2-1 എന്ന നിലയ്ക്കാണ് ഇപ്പോഴത്തെ ലീഡ് നിലവാരം. ഇനി നോക്കേണ്ടത് എൽ ഡി എഫ് 90 എന്നുള്ള നമ്പർ കടക്കുമോ എന്നുള്ളത് മാത്രമാണ്. തീർച്ചയായും അത് വളരെ നിർണായകമാണ്. ഇനി ഓരോ ജില്ലകൾ തോറും നമ്മൾ പോകുകയാണെങ്കിൽ കണ്ണൂർ യാതൊരു മാറ്റവുമില്ല, 10-1. ഇരിക്കൂർ ഒഴിച്ച് ബാക്കിയെല്ലാം ക്ലീൻ സ്വീപ്പ്. വയനാട് ഒരു മണ്ഡലത്തിൽ മാത്രമാണ് എൽ ഡി എഫ്, രണ്ട് മണ്ഡലത്തിൽ യു ഡി എഫ്. കോഴിക്കോട് 8 എൽ ഡി എഫ്. ഇതാ നോക്കുക, 8 എൽ ഡി എഫ്, 5 മാത്രമാണ് യു ഡി എഫ്. മലപ്പുറത്ത് ലീഗ് കുറച്ചുകൂടി ഒരു ഒരു ഇമ്പ്രൂവ്മെന്റ് മെച്ചപ്പെടും. കോഴിക്കോട് നിന്നുള്ള ശ്രദ്ധേയമായ ഒരു കാര്യം, വടകരയിൽ മനയത്ത് ചന്ദ്രൻ ആണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. 1439 വോട്ടുകൾക്ക് സി കെ നാണുവിനേക്കാൾ വടകരയിൽ യു ഡി എഫ് മുന്നിലാണ്. ആർ എം പി രമ മൂന്നാം സ്ഥാനത്തേക്ക് പോയി. സ്വാഭാവികമായിട്ടും ആർ എം പി രമ മൂന്നാം സ്ഥാനത്തേക്ക് പോയിരിക്കുന്നു. മലപ്പുറത്ത് 4 എൽ ഡി എഫ്, 13 മലപ്പുറം വീണ്ടും മാറിയിരിക്കുന്നു. 4 എൽ ഡി എഫ്, 12 മാത്രമാണ് യു ഡി എഫിനെ കാണുന്നത്. ബ്രിട്ടസ് വടകരയിലെ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ പോകുമ്പോൾ രമ തന്നെയാണ് മൂന്നാം സ്ഥാനത്ത്. നാലാം സ്ഥാനത്താണ് അവിടെ എൻ ഡി എയുടെ സ്ഥാനാർത്ഥി രാജേഷ് കുമാർ. നാലാം സ്ഥാനത്താണ് തൃശൂർ. യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. 13-13 എൽ ഡി എഫ്. അതുപോലെ കൊല്ലത്തിൽ 11-11 എൽ ഡി എഫ്. തിരുവനന്തപുരത്ത് 8 എൽ ഡി എഫ്, 1 എൻ ഡി എ, 5 യു ഡി എഫ്. എറണാകുളമാണ് ഈ നിമിഷത്തിലെ ജില്ല. 7-7. പെരുമ്പാവൂര്, അങ്കമാലി, ആലുവ, കളമശ്ശേരി, തൃപ്പൂണിത്തറ, എറണാകുളം, തൃക്കാക്കര, അത്രയുമാണ് യു ഡി എഫിന്റെ സീറ്റുകൾ. എൽ ഡി എഫിന്റെ സീറ്റുകളായി വരുന്നത് നേരത്തെ പറഞ്ഞതുപോലെ പറവൂർ, വൈപ്പിൻ, കൊച്ചി, കുന്നത്തുനാട്, പിറവം, മൂവാറ്റുപുഴ, കോതമംഗലം, ഇത്രയുമാണ് എൽ ഡി എഫിന്റെ സീറ്റുകളായി വരുന്നത്. ചന്ദ്രശേഖർ, ഈ നിമിഷം നമുക്ക് ഒരുപക്ഷെ സ്ക്രീനിൽ കാണുന്നതിന് വ്യത്യസ്തമായിട്ട് 88 സീറ്റുകളിലാണ് എൽ ഡി എഫ് ലീഡ് ചെയ്യുന്നത്. യു ഡി എഫ് 49 സീറ്റിൽ, എൻ ഡി എ 2 സീറ്റിൽ. ഇനി ഒരു അത്ഭുതമൊന്നും ആരും പ്രതീക്ഷിക്കുന്നില്ല. കാര്യങ്ങൾ പോകും. ഈ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 90 സീറ്റ് കടക്കുമോ, 90 കൈവരിക്കുമോ എൽ ഡി എഫ് എന്നതാണ് ഈ നിമിഷത്തിന്റെ ഉദ്വേഗം എന്ന് നമുക്ക് പറയാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജില്ലയായിട്ട് പുരുത്തിരിഞ്ഞിരിക്കുന്ന എറണാകുളം ജില്ലയാണ്. 7-7. ഇടുക്കിയിൽ മാത്രമാണ് ഒരുപക്ഷെ യു ഡി എഫിന് ഒരു മേൽക്കൈ, അതായത് ഒരു സീറ്റ് എൽ ഡി എഫിൽ നിന്ന് പിടിച്ചെടുക്കുന്നതായി കാണപ്പെടുന്നത് ഇടുക്കിയിലാണ്. ഇടുക്കിയിൽ ഇപ്പോൾ ദേവികുളത്തും ഉടുമ്പൻചോലയിലും മാത്രമാണ് എൽ ഡി എഫ് ആധിപത്യമുള്ളത്. ദേവികുളത്ത് രാജേന്ദ്രനും അതുപോലെ ഉടുമ്പൻചോലയിൽ എം എം മണിയും മുന്നിട്ട് നിൽക്കുന്നു. മറ്റു 3 സീറ്റുകളിലും തൊടുപുഴയിലും ഇടുക്കിയിലും പീരുമേടും യു ഡി എഫ് തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, തൊടുപുഴയിൽ പി ജെ ജോസഫ് കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് പ്രവീൺ എന്ന എൻ ഡി എയുടെ സ്ഥാനാർത്ഥി. തൊടുപുഴയിൽ രണ്ടാം സ്ഥാനത്ത് എൻ ഡി എ സ്ഥാനാർത്ഥി. അതായത് ഇടുക്കിയിൽ ഫ്രാൻസിസ് ജോർജ്, ഒരു പാർട്ടി രൂപീകരിച്ച ഫ്രാൻസിസ് ജോർജിന് കനത്ത തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. കോട്ടയത്ത് 3 സീറ്റിലേക്ക് എൽ ഡി എഫ് ലീഡ് വന്നിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഇപ്പോ എൽ ഡി എഫിന്റെ ലീഡ് കോട്ടയത്ത് ഈ നിമിഷം നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ വാർത്ത കോട്ടയത്ത് മാണി, അതായത് മാത്രമാണ് അത്. അത് മാത്രമല്ല, എൽ ഡി എഫിന്റെ അംഗസംഖ്യ 89 കടന്നിരിക്കുന്നു. 89 കടന്നിരിക്കുന്നു. 89 കടന്നിരിക്കുന്നു എൽ ഡി എഫ്. 89 കടന്നിരിക്കുന്നു എൽ ഡി എഫ്. എൽ ഡി എഫ് 89, യു ഡി എഫ് 48, എൻ ഡി എ 2 എന്ന നിലയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. മറ്റുള്ളവർ, പൂഞ്ഞാറിൽ മുന്നിട്ട് നിൽക്കുന്ന പി സി ജോർജ് അടക്കം മറ്റുള്ളവർ 1. അങ്ങനെ 89 സീറ്റുകൾ നേടിക്കൊണ്ട് 90 സീറ്റോ അതിൽ കൂടുതലോ കൈവരിക്കാം എന്ന നില കൈവരിച്ചുകൊണ്ട് എൽ ഡി എഫ് മുന്നോട്ട് അധികാരത്തിലേക്കുള്ള പ്രയാണം ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വോട്ടെണ്ണൽ ആരംഭിച്ച് ഇപ്പോൾ 1.25 മണിക്കൂറോളം ആകുന്നു. ഈ ഘട്ടത്തിൽ എൽ ഡി എഫ് 89 സീറ്റിൽ മേൽക്കൈ നേടിക്കൊണ്ട്. ഏറ്റവും അവസാനമായി നമുക്ക് ഇതിനോട് കൂട്ടിച്ചേർക്കാനുള്ളത് പാലായിൽ
മന്ത്രി കെ എം മാണി വെള്ളം കുടിക്കുന്ന ഒരു കാഴ്ചയാണ് ഏറ്റവും അവസാനം ഉള്ളത്. 295 അല്പം സമയം നേരത്തെ പറയുമ്പോൾ 49 സീറ്റുകൾക്കായിരുന്നു മാണി സി കാപ്പൻ മുന്നിട്ട് നിന്നിരുന്നത്. ഇപ്പോൾ മാണി സി കാപ്പൻ 295 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു. കെ എം മാണിയാണ് അവിടെ രണ്ടാം സ്ഥാനത്തുള്ളത്. കോട്ടയത്ത് പാലായും അതുപോലെ തന്നെ വൈക്കവും കാഞ്ഞിരപ്പള്ളിയും അവിടെയാണ് ഇപ്പോൾ LDF മുന്നിട്ട് നിൽക്കുന്നത്. മറ്റെല്ലാ മണ്ഡലങ്ങളിലും കടുത്തുരുത്തി, ഏറ്റുമാനൂർ, കോട്ടയം, പുതുപ്പള്ളി, ചങ്ങനാശ്ശേരി എന്നിവിടങ്ങളിൽ UDF ആണ് മുന്നിട്ട് നിൽക്കുന്നത്. പൂഞ്ഞാറിൽ നേരത്തെ പറഞ്ഞതുപോലെ PC ജോർജ് മുന്നിട്ട് നിൽക്കുന്നു. പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ ഭൂരിപക്ഷം 8143. LDF ഇപ്പോൾ 90 സീറ്റിലേക്ക് ലീഡ് നില ഉയർത്തിയിരിക്കുകയാണ്. 90 സീറ്റിൽ LDF മുന്നിട്ട് നിൽക്കുന്നു. 47 സീറ്റുകളിൽ മാത്രമാണ് ഇപ്പോൾ UDFന്റെ ആധിപത്യം ഉള്ളത്. ചന്ദ്രശേഖര 91 പോകുന്നതാണ് നമ്മുടെ സൂചന. പക്ഷേ ഇലക്ഷൻ കമ്മീഷന്റെ സ്ഥിരീകരണം, ഇലക്ഷൻ കമ്മീഷന്റെ സ്ഥിരീകരണം ഇപ്പോഴും ആയിട്ടില്ല. ഇലക്ഷൻ കമ്മീഷൻ 82+6 നിൽക്കുകയാണ്. പക്ഷേ നമുക്ക് കിട്ടുന്ന വിവരപ്രകാരം അത് 90 കടന്നിരിക്കുന്നു. 90 എന്നുള്ള നമ്പർ ഇടതുപക്ഷം ടച്ച് ചെയ്തിരിക്കുന്നു. 90 എന്നുള്ള നമ്പർ ഇടതുപക്ഷം ടച്ച് ചെയ്തിരിക്കുന്നു. വലിയ വലിയ ഒരു ക്ലിഫ് ഹാങ്ങറായിട്ട് പോകുന്ന ഒരു പക്ഷെ 90 ആണോ 90 താഴെയാണോ എന്നുള്ള ഒരു സംശയം മാത്രമേ ഇനി അവശേഷിക്കുന്നുള്ളൂ. 90 ആണെങ്കിൽ തന്നെ LDF അത് വളരെ ഒരു മന്ത്രി 77 വോട്ടിന് ലീഡ്. അതായത് അനൂപ് ജേക്കബ് പിറവം മണ്ഡലത്തിലെ 77 വോട്ട്. പക്ഷേ എറണാകുളത്ത് വളരെ വളരെ കട്ടക്കട്ടയ്ക്കുള്ള മത്സരം നടക്കുന്നത്. അതായത് LDF 6 UDF 8 പല സീറ്റുകളിലും LDF നല്ലൊരു മത്സരം കാഴ്ചവെക്കുന്നുണ്ട്. മാണി സി കാപ്പൻ പാലയിൽ 400 വോട്ടുകൾക്ക് മുന്നിൽ നിൽക്കുന്നു. പാല ഏറ്റവും പ്രധാന, ഒരുപക്ഷെ നമ്മളിനി 0 ഡൗൺ ചെയ്യാൻ പോകുന്ന ഒരു മണ്ഡലം. അതായത് 382 അത് കൃത്യമായിട്ട് പറഞ്ഞാൽ മാണി സി കാപ്പൻ ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. തിരുവനന്തപുരത്ത് LDF 9 സീറ്റിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. തിരുവനന്തപുരത്ത് LDF 9 സീറ്റിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. അതെ, UDF ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. വട്ടിയൂർക്കാവിൽ മുരളീധരൻ, ഒപ്പം തന്നെ തിരുവനന്തപുരത്ത് ശിവകുമാർ, ഒപ്പം കാട്ടാക്കടയിൽ സ്പീക്കർ ശക്തൻ, ഇങ്ങനെ 3 പേർ മാത്രമാണ് UDFൽ നിന്ന് മുന്നിട്ട് നിൽക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ നേമത്ത് രാജഗോപാൽ തന്നെ ഇപ്പോഴും മുന്നിട്ട് നിൽക്കുന്നു. മറ്റെല്ലാ സീറ്റിലും വർക്കല ഇപ്പോൾ LDFന്റെ വശത്തേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. അവിടെ വി ജോയിയാണ് ഇപ്പോൾ 506 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നത്. ചന്ദ്രശേഖർ, കണ്ണൂർ ജില്ലയിൽ ഇപ്പോൾ കാണിക്കുന്ന ഇലക്ഷൻ കമ്മീഷന്റെ വിവരപ്രകാരം 2 സീറ്റിൽ UDF ലീഡ് ചെയ്യുന്നു. അതേതാണെന്ന് നോക്കണം പെട്ടെന്ന്. 2 സീറ്റ് ഇരിക്കൂറും പേരാവൂരുമാണ്. ആ 2 സീറ്റ് ഒഴികെ ബാക്കി എല്ലായിടത്തും LDF മുന്നിട്ട് നിൽക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ണൂരിലുള്ളത്. ഒരു മാറ്റവും ഇല്ലാത്ത ജില്ല തൃശൂരാണ്, 13-ൽ 13. അതുപോലെ കൊല്ലത്ത് 11-ൽ 11. സമ്പൂർണമായിട്ടുള്ള ആധിപത്യം ഇടതുപക്ഷം സ്ഥാപിച്ച ജില്ലയായിട്ട് തൃശൂരും കൊല്ലവും മാറിയിരിക്കുന്നു. ഒരുപക്ഷെ ഈ 2 ജില്ലകളും ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ്. 1 സീറ്റ് പോലും രാഷ്ട്രീയ എതിരാളിക്ക് നൽകാതെ സമ്പൂർണമായ തലമാണ് നമ്മൾക്കിപ്പോൾ കാണുന്നത്. 88 സീറ്റുകളിലേക്ക് LDF വന്നിരിക്കുന്നു. മാത്രമല്ല, ശ്രേംസ് കുമാർ ലീഡ് തിരിച്ചുപിടിച്ചപ്പോൾ ജയലക്ഷ്മി പിന്നിലായിരിക്കുന്നു. ജയലക്ഷ്മി 4000-ൽ പരം വോട്ടുകൾക്ക് ജയലക്ഷ്മി പിന്നിലായിരിക്കുന്നു. 4214 വോട്ടുകൾക്കാണ് PK ജയലക്ഷ്മി LDFന്റെ OR കേളുവിനേക്കാൾ പുറകിൽ നിൽക്കുന്നത്. ഈ നിമിഷം നടന്നിരിക്കുന്ന മാറ്റം, ശ്രേയാംസ് കുമാറിന്റെ ലീഡ് 46 വോട്ടുകൾ മാത്രമാണ് ബ്രിട്ടാസ്, 46 വോട്ടുകൾ മാത്രം. ഒരുപക്ഷെ കണ്ണൂര് പേരാവൂർ സീറ്റിൽ സണ്ണി ജോസഫ് മുന്നിൽ വന്നു എന്ന് മാത്രമാണ് ഒരുപക്ഷെ മലബാറിൽ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ. അതുപോലെ തന്നെ കോഴിക്കോട് 9 സീറ്റിലേക്ക് LDF മാറിയിരിക്കുന്നു. കേവലം 4 സീറ്റിൽ മാത്രമാണ് UDF നിൽക്കുന്നത്. അങ്ങനെ വരുമ്പോൾ 89 എന്നുള്ള സംഖ്യയിലേക്ക് LDF മാറിയിരിക്കുന്നു. ഒരു അപ്ഡേഷൻ നടത്തുക, 89 എന്ന സംഖ്യയിലേക്ക് LDF മാറിയിരിക്കുന്നു. LDF 89, NDA 2. NDA സീറ്റുകളിൽ യാതൊരു മാറ്റമില്ല. ഒരു പക്ഷേ ചന്ദ്രശേഖർ, നമുക്ക് NDA സീറ്റുകളിലേക്കൊന്ന് പോകേണ്ടതുണ്ട്.
അതിന്റെ സീറ്റ് ഇപ്പോഴും രണ്ടെണ്ണം തന്നെയായി നിൽക്കുകയാണ്. ആ രണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കാസർഗോഡും അതുപോലെ തന്നെ നിയമവുമാണ്. കാസർഗോഡ് ഇപ്പോഴും കാസർഗോഡ് സീറ്റിൽ രവിഷ തന്ത്രി കുണ്ടൂർ ഇപ്പോഴും 3517 വോട്ടുകളുടെ ഭദ്രമായ ഒരു മേൽക്കൈ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. നേമത്ത് നേമത്തേക്ക് വരികയാണെങ്കിൽ നേമത്ത് ഇപ്പോഴും രാജഗോപാൽ തന്നെ മുന്നിട്ട് നിൽക്കുന്നു. രാജഗോപാലിന്റെ ഭൂരിപക്ഷം നേരത്തെ 5000 ചില്ലാനുമായിരുന്നു, അതിപ്പോൾ 7381 ഉയർന്നിരിക്കുന്നു. അവിടെ ശിവൻകുട്ടിയാണ് രണ്ടാം സ്ഥാനം. വളരെ പ്രധാനപ്പെട്ട സൂചന, നേമത്ത് തിരുവനന്തപുരത്ത് നേമത്ത് രാജഗോപാൽ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചിരിക്കുന്നു. 7000 രാജഗോപാലിന്റെ ഭൂരിപക്ഷം മാറിയിരിക്കുന്നു. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം വട്ടിയൂർക്കാവിൽ കുമ്മനം രാജശേഖരൻ നേരിടുന്ന കടുത്ത പരാജയമാണ്. രണ്ടാം സ്ഥാനത്തേക്ക് അദ്ദേഹം തള്ളപ്പെട്ടിരിക്കുന്നു. 2553 വോട്ടുകൾക്ക് മുരളീധരനാണ് ഒന്നാം സ്ഥാനത്തുള്ള. രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു കുമ്മനം. ഇടതുപക്ഷം മൂന്നാം സ്ഥാനത്തേക്ക് മാറി എന്ന് വേണം അനുമാനിക്കാൻ. കണ്ണൂർ ഒന്നും കൂടി NDA അംഗസംഖ്യ 3 വർദ്ധിച്ചിരിക്കുന്നു. മഞ്ചേശ്വരത്ത് കെ സുരേന്ദ്രന് ലീഡ് കിട്ടിയിരിക്കുന്നു. 122. അതർത്ഥം UDF ഉദുമയിലേക്ക് മാത്രം മാറിയിരിക്കുന്നു. കെ സുധാകരന്റെ ലീഡ് ഉദുമയിൽ നിലനിർത്തിയിരിക്കുന്നു. കെ സുധാകരന്റെ ലീഡ് 7146 വോട്ടുകളാണ് ഇപ്പോൾ. 7146 വോട്ടുകൾക്ക് കുഞ്ഞിക്കണ്ണനേക്കാൾ കെ സുധാകരൻ ഇപ്പോൾ ഉദുമയിൽ മുന്നിട്ട് നിൽക്കുന്നു. യഥാർത്ഥത്തിൽ ഒരു അട്ടിമറി നടക്കുന്ന ഒരു മണ്ഡലമായിട്ട് ഉദുമ മാറിയിരിക്കുന്നു. കണ്ണൂരിൽ നിന്ന് കാസർഗോഡ് എത്തി ഉദുമയിൽ മത്സരിച്ച സുധാകരൻ ഉദുമ മണ്ഡലം പിടിച്ചെടുക്കുന്ന സൂചനകളാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ NDA തിരുവനന്തപുരത്തെ അപേക്ഷിച്ച് മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുന്നത് കാസർഗോഡാണെന്ന് മനസ്സിലാക്കുന്നു. മഞ്ചേശ്വരത്തും കാസർഗോഡും സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് ചെറിയൊരു ലീഡ് സ്ഥാപിച്ചിരിക്കുന്നു. അതൊരു സ്ഥായിയായ ലീഡാണെന്നുള്ള കാര്യം വരും നിമിഷങ്ങളിൽ പരിശോധിക്കേണ്ട കാര്യമാണ്. വളരെ ചെറിയ ലീഡാണ്, 328 വോട്ടുകളുടെ മാത്രം ലീഡ്. അടിക്കടി മാറി മറിഞ്ഞുകൊണ്ടിരുന്നൊരു മണ്ഡലമായിരുന്നു. സ്ഥിരമായി സുരേന്ദ്രൻ രണ്ടാം സ്ഥാനത്തായിരുന്നു കുറെ നേരത്തേക്ക്. 328 വോട്ടിന്റെ ലീഡ് മാത്രമാണ് ഇപ്പോൾ നേടിയിരിക്കുന്നത്. പക്ഷേ നേരത്തെ ലീഡ് നില ഉണ്ടായിരുന്ന കാസർഗോഡ് രവിഷ തന്ത്രി കുണ്ടൂർ ഇപ്പോൾ 694 വോട്ടിന് മാത്രമാണ് കാസർഗോട്ട് മുന്നിട്ട് നിൽക്കുന്നത്. 89 സീറ്റിൽ ലീഡ് ചെയ്യുന്നു. നമ്മുടെ ഇവിടെയുള്ള ടാലിയിൽ ചെറിയൊരു ഭേദഗതി വരുത്തേണ്ട സമയമായിരിക്കുന്നു. 89 സീറ്റിൽ 90 സീറ്റ് കാസർഗോഡ് ലീഡ് ഇല്ല. കാസർഗോഡ് ഇപ്പോഴും കാസർഗോഡ് നേരത്തെ ഉണ്ടായിരുന്ന എന്നെ നെല്ലിക്കുന്നായി കാസർഗോഡ് ഇപ്പോൾ ലീഡ് നേടുന്നത്. NDA രണ്ടാം സ്ഥാനത്തേക്ക്, രവിഷ തന്ത്രി കുണ്ടൂർ രണ്ടാം സ്ഥാനത്തേക്ക് പോയി. ഇപ്പോൾ NDAക്ക് മേൽക്കൈയുള്ളത് 2 മണ്ഡലങ്ങൾ മാത്രമാണ്. മഞ്ചേശ്വരത്ത് സുരേന്ദ്രനും നേമത്ത് ഒ രാജഗോപാലും മാത്രമാണ്. അത്തരത്തിൽ മാറിയിരിക്കുന്നു. LDFന്റെ ലീഡ് നില ഇപ്പോൾ 91 സീറ്റിലേക്ക് ഉയർന്നിരിക്കുന്നു. 91 സീറ്റിൽ സംസ്ഥാനത്ത് 91 സീറ്റിൽ ലീഡ് നേടിക്കൊണ്ട് 90 എന്ന സംഖ്യ മറികടന്നിരിക്കുകയാണ് LDF. വളരെ ആവേശകരമായ ഒരു അന്ത്യത്തിലേക്ക് തെരഞ്ഞെടുപ്പിൻ്റെ ഫലങ്ങൾ എത്തിച്ചേരുന്നു. LDF 90 സീറ്റിലേക്ക് താഴ്ന്നിരിക്കുന്നു. ഒരിക്കൽ കൂടി LDF 90 സീറ്റിലാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. 47 സീറ്റിൽ UDF ലീഡ് ചെയ്യുന്നുണ്ട്. NDAയുടെ സീറ്റ് നേട്ടം 2 ആണ് ഇപ്പോൾ. നേരത്തെ പറഞ്ഞതുപോലെ മഞ്ചേശ്വരത്തും നേമത്തും മാത്രമാണ് ഇപ്പോൾ NDA ലീഡ് ചെയ്യുന്നത്. മഞ്ചേശ്വരത്ത് 124 വോട്ടിന് മാത്രം ഉള്ള നേരിയൊരു ലീഡാണ് NDA കൈവരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നെല്ലിക്കുന്ന് കാസർഗോഡ് രവിഷ തന്ത്രിയെ പിന്തള്ളി നേടിയിരിക്കുന്ന ലീഡ് 42 മാത്രമാണ്. മഞ്ചേശ്വരവും കാസർഗോഡും ആരുടെ കൂടെ പോവും? അവിടെ UDF ജയിക്കുമോ അതോ NDA നേടുമോ എന്ന കാര്യത്തിൽ ഇഞ്ചോടിഞ്ചുള്ള മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. BJP അക്കൗണ്ട് തുറക്കാനുള്ള 2 മണ്ഡലങ്ങളായി, നേമത്തിന് പുറമേയുള്ള 2 മണ്ഡലങ്ങളായി മഞ്ചേശ്വരവും കാസർഗോഡും നിൽക്കുന്നു. തൽക്കാലം അവിടെ മഞ്ചേശ്വരത്ത് മാത്രമാണ് 217 വോട്ടിൻ്റെ ലീഡ് NDA നേടിയിട്ടുള്ളത്. കാസർഗോഡ് മണ്ഡലത്തിൽ 42 വോട്ടിന് അവർ പുറകിലായി മാറിയിരിക്കുകയാണ്. NDAയുടെ മറ്റൊരു സീറ്റ് നേട്ടം സംഭവിക്കുന്നത് തിരുവനന്തപുരത്ത് നേമത്താണ്. തിരുവനന്തപുരത്ത് നേമത്ത് ഒ രാജഗോപാല് 7059 വോട്ടുകളായി അദ്ദേഹത്തിൻ്റെ ലീഡ് നില ഇപ്പോൾ കുറച്ചുകൂടി ഭദ്രം ആക്കിയിട്ടുണ്ട്.
ഏറ്റവും പുതിയ സീറ്റ് നില അനുസരിച്ച് എൽ ഡി എഫ് ഒരിക്കൽ കൂടി 91 സീറ്റുകളിൽ ലീഡ് ചെയ്ത് നിൽക്കുകയാണ്. കേരളത്തിലെ 144 മണ്ഡലങ്ങളിൽ 91 മണ്ഡലങ്ങളിൽ എൽ ഡി എഫ് ലീഡ് നില ഉറപ്പാക്കിയിരിക്കുന്നു. എൻ ഡി എ 2, യു ഡി എഫ് 46. വോട്ടെണ്ണൽ ആരംഭിച്ച് 2 മണിക്കൂറുകൾ പിന്നിടാൻ ഇനി 10 മിനിറ്റുകൾ മാത്രം ഉള്ളപ്പോൾ എൽ ഡി എഫ് 91 സീറ്റുകളിൽ മേൽക്കൈ ഉറപ്പാക്കിക്കൊണ്ട് ഭരണം പിടിച്ചെടുക്കും എന്ന പ്രതീതി നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ ആരംഭിച്ചതിന് ശേഷം ഏതാണ്ട് സുസ്ഥിരമായ മേൽക്കൈയാണ് എൽ ഡി എഫ് നിലനിർത്തിയിരിക്കുന്നത്. വളരെ ഭദ്രമായ നിലയിൽ അവരുടെ ഭൂരിപക്ഷം മുന്നോട്ട് പോവുകയാണ്. കൊല്ലം, തൃശൂർ ജില്ലകൾ പൂർണ്ണമായി പിടിച്ചടക്കിക്കൊണ്ടും കണ്ണൂരിൽ വളരെ ഭദ്രമായ നിലയിൽ ആധിപത്യം നിലനിർത്തിക്കൊണ്ടുമാണ് എൽ ഡി എഫ് മുന്നോട്ട് കുതിക്കുന്നത്. 91 സീറ്റുകളിലാണ് ഇപ്പോൾ എൽ ഡി എഫ് മുന്നിട്ട് നിൽക്കുന്നത്. 46 സീറ്റുകളിൽ മാത്രമാണ് യു ഡി എഫിന് മേൽക്കൈയുള്ളത്. 2 സീറ്റുകളിൽ എൻ ഡി എ മുന്നിട്ട് നിൽക്കുമ്പോൾ പൂഞ്ഞാറ് പി സി ജോർജ്, ഒരു മുന്നണിയിലും പെടാതെ സ്വതന്ത്രനായി മത്സരിച്ച പി സി ജോർജ് എല്ലാ മുന്നണികളെയും പിന്തള്ളിക്കൊണ്ട് വിജയം ഉറപ്പാക്കിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പി സി ജോർജ് ഇപ്പോൾ അവിടെ നേടിയിരിക്കുന്നത് 6808 വോട്ടിൻ്റെ ഏതാണ്ട് ഭദ്രമായ ഒരു ഭൂരിപക്ഷമാണ്. അവിടെ 2ാം സ്ഥാനത്തുള്ളത് യു ഡി എഫിൻ്റെ ജോർജ് കുട്ടി ആഗസ്തി ആണ് എന്നത് വളരെ ശ്രദ്ധേയവുമാണ്. മന്ത്രി കെ എം മാണിയുടെ ലീഡ് ഇപ്പോൾ 255 മാത്രമാണ്. കെ എം മാണി വിജയിക്കുമോ എന്ന് ഇപ്പോഴും ഉറപ്പിച്ച് പറയാൻ കഴിയാത്ത രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. 255 വോട്ടിൻ്റെ വളരെ നേർത്ത ഒരു 3 അക്ക ലീഡ് മാത്രമാണ് കെ എം മാണി ഇപ്പോൾ എൽ ഡി എഫിൻ്റെ മാണി സി കാപ്പനെ അപേക്ഷിച്ച് നേടിയിട്ടുള്ളത്. 90-46 എന്ന നിലയ്ക്ക് എൽ ഡി എഫ് ഇപ്പോൾ കേരളത്തിൽ മുന്നിട്ട് നിൽക്കുകയാണ്. എൻ ഡി എയുടെ സീറ്റ് നേട്ടം 2 ഒതുങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ കാസർഗോഡ് മണ്ഡലത്തിലെ സുരേന്ദ്രൻ ലീഡ് ചെയ്യുന്നത് 227 അദ്ദേഹത്തിൻ്റെ ലീഡ് നില ഉയർത്തിയിട്ടുണ്ട്. മഞ്ചേശ്വരത്ത് ഈ നിമിഷത്തിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടാലി എൽ ഡി എഫ് ഇതാണ് ഏറ്റവും കറക്റ്റ് ആയിട്ടൊരു ടാലി. 88 സീറ്റുകളിൽ എൽ ഡി എഫ് ലീഡ് ചെയ്യുന്നു. എൻ ഡി എയുടെ ലീഡ് കേവലം 1 ചുരുങ്ങിയിരിക്കുന്നു. അതായത് കാസർഗോഡ് നിന്ന് എൻ ഡി എയുടെ ചിത്രം ഒരുപക്ഷെ മംഗലേറ്റിരിക്കുന്നു. തിരുവനന്തപുരത്ത് നേമത്ത് മാത്രമായിട്ട് രാജഗോപാലന്റെ ഭൂരിപക്ഷം 6200 7511. അതായത് 6 മന്ത്രിമാർ പിന്നിൽ. ഇതാണ് ഇപ്പോൾ ഉള്ള ചിത്രം. 89 സീറ്റിൽ ഇതാണ് ലേറ്റസ്റ്റ്. ബാക്കി കണക്കുകൾ ഒന്നും വിശ്വസിക്കരുത്, ഞാൻ പറയുന്നതാണ് ആദ്യത്തെ കണക്ക്. 89 സീറ്റിൽ എൽ ഡി എഫ് ലീഡ് ചെയ്യുന്നു. 1 സീറ്റിൽ പി സി ജോർജ് ലീഡ് ചെയ്യുന്നു. 49 സീറ്റിൽ യു ഡി എഫ് ലീഡ് ചെയ്യുന്നു. 1 സീറ്റിൽ ബി ജെ പി ലീഡ് ചെയ്യുന്നു. 90 അംഗസംഖ്യയിലേക്ക് എൽ ഡി എഫ് കടക്കുന്നു. പല ചാനലുകളും 91 പറയുന്നുണ്ട്, ശരിയല്ല. ഏറ്റവും ലേറ്റസ്റ്റ് ഇലക്ഷൻ കമ്മീഷന്റെ വിവരപ്രകാരം 89 88 ഇതാണ് കണക്ക്. ബി ജെ പിയുടെ ലീഡ് കേവലം 1 ചുരുങ്ങിയിരിക്കുന്നു. യു ഡി എഫ് 50 എന്നുള്ള സംഖ്യ ടച്ച് ചെയ്തിരിക്കുന്നു. അജിത്തെ, നമുക്ക് ചർച്ചയിലേക്ക് വരാനുള്ള സമയമില്ലാത്ത കൊണ്ടാണ് നിങ്ങൾ ഈ ഷോ ആസ്വദിക്കുക. അതുപോലെ തന്നെ ഒരുപക്ഷെ ഇനിയും ഇത് മാറിമറിയാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ ഈ ഫ്ലോറിൽ നടന്ന ചർച്ചയിൽ കണ്ടെത്തിയതുപോലെ, അല്ലെങ്കിൽ ചിലർ പ്രവചിച്ച പോലെ, തിരുവനന്തപുരത്ത് എൽ ഡി എഫ് ആധിപത്യം 9 എം വിജയകുമാർ ആക്കസരി എന്ന് പറഞ്ഞാൽ 9 സീറ്റ് എൽ ഡി എഫ് വന്നിരിക്കുന്നു. കേവലം 4 സീറ്റിലേക്ക് യു ഡി എഫ് ചുരുങ്ങിയിരിക്കുന്നു. രാജഗോപാൽ മാത്രമാണ് എൻ ഡി എയുടെ പതാക ഇപ്പോഴും ഉയർത്തിപ്പിടിക്കുന്നത്. കാസർഗോഡുള്ള 2 കുങ്കുമത്തുരുത്തുകൾ അപ്രത്യക്ഷമായിരിക്കുന്നു. കാസർഗോഡും മഞ്ചേശ്വരവും അപ്രത്യക്ഷമായിരിക്കുന്നു. അതേസമയം വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള മജോറിറ്റിക്ക് ശ്രീ ഒ രാജഗോപാൽ തിരുവനന്തപുരത്ത് നേമം സീറ്റിൽ
ഭൂരിപക്ഷം ആധിപത്യം മേൽക്കോയ്മ തുടരുകയാണ്. ബി ഡി ജെ എസ് ഉയർത്തിയ എല്ലാ വെല്ലുവിളിയും അവസാനിച്ചുകൊണ്ട് അവരുടെ ഒരു മണ്ഡലത്തിലും അവർക്ക് ഭദ്രമായ ഒരു സീറ്റിൽ പോലും ഭൂരിപക്ഷമോ ലീഡോ സ്ഥാപിക്കാൻ കഴിഞ്ഞില്ല, ഉയർത്താൻ പോലും കഴിഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇവിടെ കൊല്ലം തുളസി പറഞ്ഞിരുന്നു അതൊരു അപശകുനമായി കലാശിക്കുമെന്ന് പറഞ്ഞിരുന്നതാണ്. അതുപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ മന്ത്രിമാർ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അര ഡസനോളം മന്ത്രിമാർ പിന്നോട്ട് പോയിരിക്കുന്നു. അത് മാത്രമല്ല യു ഡി എഫിന് ഒരു നേർത്ത മേൽക്കൈ ഉണ്ടെന്ന് അവകാശപ്പെടാൻ കഴിയുന്ന ഒരു ഒരു ജില്ല അല്ലെങ്കിൽ കയറി പിടിച്ചു എന്ന് പറയാൻ കഴിയുന്ന ജില്ല ഇടുക്കി മാത്രമാണ്. അത് ഫ്രാൻസിസ് ജോർജിന്റെ കേരള കോൺഗ്രസ് ഒരു ചർച്ചയിലേക്ക് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ ചർച്ച ചെയ്യേണ്ടത് തൃശൂർ ജില്ലയിലെ എൽ ഡി എഫിന്റെ സമ്പൂർണമായ ആധിപത്യമാണ്. ഞങ്ങൾ പറയുന്ന കണക്ക് വിശ്വസിക്കുക, എൽ ഡി എഫിന്റെ ടാലി ഇങ്ങനെയാണ്. എൽ ഡി എഫിന്റെ ചിഹ്നങ്ങളിൽ മത്സരിച്ച ആൾക്കാർ 82, എൽ ഡി എഫിന്റെ പിന്തുണയോടെ മത്സരിച്ച ആൾക്കാർ 6, അങ്ങനെ 88, 50, 1 എന്നാണ് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് ചിഹ്നം. 91 ആൾക്കാർ പറയുന്നുണ്ടെങ്കിൽ പോലും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സൂചന ഇലക്ഷൻ കമ്മീഷന്റെ ഔദ്യോഗിക സ്ഥിരീകരണ പ്രകാരം സീറ്റുകളിൽ എൽ ഡി എഫ് ലീഡ് ചെയ്യുന്നു. യു ഡി എഫ് 50 എന്നുള്ള സംഖ്യ ടച്ച് ചെയ്തിരിക്കുന്നു. ബി ജെ പിയുടെ ടാലി കേവലം 1 ചുരുങ്ങിയിരിക്കുന്നു. അത് ഓ രാജഗോപാലിന്റെ വ്യക്തിപ്രഭാവം ഒരിക്കൽ കൂടി തെളിയിക്കുന്ന ഒരു ടാലിയായി മാത്രം കലാശിച്ചിരിക്കുന്നു. മഞ്ചേശ്വരത്തും കാസർഗോഡും ബി ജെ പി 2 തുടരുന്നു എന്നതാണ് ആ പ്രദേശത്ത് നിന്ന് അവർക്കുള്ള ആശ്വാസമായി. എക്കാലത്തും ഈ 2 ബി ജെ പി രണ്ടാം സ്ഥാനം മാറ്റം വരുത്തി. അവരുടെ പ്രതീക്ഷകൾ അവിടെ അസ്തമിക്കുകയാണ് എന്ന സൂചനയാണ് ഇപ്പോൾ അബ്ദുൾ റസാഖിന്റെയും എൻ എ നെല്ലിക്കുന്നിന്റെയും ലീഡുകൾ. അത് അബ്ദുൾ റസാഖിന്റേത് 2,297 നെല്ലിക്കുന്നിന്റേത് 4,239 ആണ്. അത്തരത്തിൽ ആണ് അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ചന്ദ്രശേഖർ, നമ്മുടെ എക്സിറ്റ് പോളുകൾ ഏറെക്കുറെ ശരിയാകുന്ന രീതിയിലേക്കുള്ള ഒരു കണക്കുകളായി നമ്മൾ 88 പറഞ്ഞത്. ഇത് 90 പോകും മാത്രമേ ഇപ്പോൾ 88 ഉള്ളൂ. 88 ഏത് കണക്കും നിങ്ങൾ വിശ്വസിക്കരുത് പ്രേക്ഷകർ. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടാലി 88 ആണ്. 88, 50, 1 അതാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ടാലി. അതായത് തൃപ്പൂണിത്തുറയിൽ ഒരു ക്ലിഫ് ഹാങ്കർ ആണ്. സ്വരാജും ബാബുവും 0-0 എന്ന് വെച്ചാൽ ഒപ്പത്തിനൊപ്പം, വോട്ടുകൾ ഒപ്പത്തിനൊപ്പം, ആർക്കും ഒരു വോട്ടിന് പോലും ഭൂരിപക്ഷം ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ഒരിക്കലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക സൈറ്റുകളിൽ സ്ഥാനം പിടിക്കാത്തൊരു ചിത്രമാണ്. ലീഡ് 0 ആണ്. സ്വരാജ് തമ്മിൽ 0, ഒരേ വോട്ട്. 11,771 വോട്ട് രണ്ടു പേർക്കും. ഓരോ വോട്ടും വിലപ്പെട്ടതാണ് എന്ന ആ ക്ലീഷെ ഫലത്തിൽ വരുന്ന ഒരു നിമിഷമായി ഈ നിമിഷത്തിൽ പറഞ്ഞു നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം തൃപ്പൂണിത്തുറ പ്രവചനാതീതമായിരിക്കുന്നു. കെ ബാബുവും സ്വരാജും ഒപ്പത്തിനൊപ്പം. 11,771 വോട്ട് രണ്ടു പേരും നേടിയിരിക്കുന്നു. ഈ നിമിഷം വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട മറ്റൊരു വിവരം, യു ഡി എഫിന്റെ ലീഡ് 52 സീറ്റിലേക്ക് ഉയർന്നിരിക്കുന്നു. എൽ ഡി എഫ് 86 സീറ്റിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. പി സി ജോർജ് ഒരു സീറ്റിൽ, അതൊന്നും കൂടെ നോക്കണം. കോട്ടയത്ത് അതിന് മാറ്റം ഉണ്ടോ നോക്കണം. അതെ, കോട്ടയത്ത് ഇടതുപക്ഷത്തിന് ഒരു സീറ്റ് മാത്രമാണ്. പി സി ജോർജ് 7,900 വോട്ടുകൾക്ക് മുമ്പിൽ, അതുകൊണ്ട് അതിൽ മാറ്റമുണ്ടാകുമെന്ന് തോന്നുന്നില്ല. പക്ഷെ കോട്ടയത്താണ് യഥാർത്ഥത്തില് ഇടതുപക്ഷത്തിന് തിരിച്ചടി. കോട്ടയത്ത് എൽ ഡി എഫിന് വേണ്ടി വൈക്കത്താശ മാത്രമാണ്. അത് 11,730 വോട്ടിന്റെ ഭദ്രമായൊരു ലീഡ് ഉണ്ട്. കെ എം മാണിയുടെ ലീഡ് ഇപ്പോൾ 286 വോട്ടുകൾ മാത്രമാണ്. വളരെ പ്രധാനപ്പെട്ട പല സൂചനകളാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ ലീഡ് 87 ഉയർന്നിരിക്കുന്നു. 87 ഈ നിമിഷം ഇടതുപക്ഷത്തിന്റെ ലീഡ് 87 87-51. ചില സുപ്രധാന ജില്ലകളിലുള്ള ലീഡുകൾക്ക് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. കണ്ണൂര് 9-2. രണ്ടുദ്ദേശിക്കുന്നത് ഇരിക്കൂറ്, പേരാവൂർ എന്നുള്ള ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള 2 തീർച്ചയായും. അതുപോലെ കോഴിക്കോട് എൽ ഡി എഫ് വ്യക്തമായ മേൽക്കൈ സ്ഥാപിച്ചിരിക്കുന്നു. 10-3.
പത്ത് സീറ്റ്. ഒരുപക്ഷെ യു ഡി എഫിന് കിട്ടിയ മൂന്ന് സീറ്റുകളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. എം കെ മുനീറിന്റെ സ്ഥിതി എന്താണെന്ന് പരിശോധിക്കാം. യു ഡി എഫിന് കിട്ടിയ